മർദ്ദനമേറ്റ നമ്മുടെ പ്രിൻഡും അതായത് അവരെ തടഞ്ഞ് അവരെ രണ്ടുപേരെയും ആ ഭാര്യയുടെ മുമ്പിൽ ഇട്ട് അവരെ ഭീകരമായി മർദ്ദിച്ച് ആ ഭാര്യയെ കൂടിയിട്ട് അവരുടെ ചുരിദാർ വരെ വലിച്ചു കീറി അതൊക്കെ കഴിഞ്ഞ് സഹിച്ച് അത്രമാത്രം ഇടികൊണ്ട് വീണ്ടും ആ ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത ആ ദമ്പതികളെയാണ് നമ്മൾ ഇവിടെ അനുമോദിക്കേണ്ടത്. അവർ രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. എല്ലാവരും കൈയടിക്ക്. ഈ കിഴക്കമ്പലത്തിന്റെ ധീരപുത്രന്മാരാണ് ഇവര്. കിഴക്കമ്പലത്തിന്റെ 2020 ധീരപുത്രന്മാർ. അത്രമാത്രം ഭീകരമായിട്ട് മർദ്ദിച്ച് അവസരമാക്കിയിട്ടും വീണ്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം സാറേ എന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും ആ ബൂത്തിലേക്ക് തന്നെ പോയി പോലീസിന്റെ സഹായത്തോടെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേര്. വോട്ട് ചെയ്യാനെത്തിയ ദമ്പതികളെ പാർട്ടിക്കാർ കയ്യേറ്റം ചെയ്തു. തിരഞ്ഞെടുപ്പ് ദിവസം നടന്ന വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. എന്നാൽ ആദ്യം മടങ്ങിപ്പോയ ദമ്പതികൾ പോലീസിന്റെ സഹായത്തോടെ തിരിച്ചെത്തി വോട്ട് ചെയ്തു. ഈ ദമ്പതികളെ പൊതുവേദിയിലെത്തിച്ച് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് 100,000 രൂപ നൽകിയാണ് വോട്ട് ചെയ്യാൻ കാണിച്ച ധൈര്യത്തെ അനുമോദിച്ചത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പടിക്കുപുറത്ത് നിർത്തി കിഴക്കമ്പലത്ത് തുടങ്ങി 2020 മൂന്ന് അയൽ പഞ്ചായത്തുകൾ കൂടി പിടിച്ചടക്കിയ കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. 2020 ജനം അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകുന്ന ഇത്തരം നീക്കങ്ങളെ ഇടതു വലതു മുന്നണികൾ ഒരുപോലെ പ്രതിരോധിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു. അതായിരുന്നു വോട്ടെടുപ്പ് ദിവസവും കയ്യാങ്കളിയിലൂടെ കണ്ടത്. ഇത്തവണ കിഴക്കമ്പലത്തിന് പുറമെ മഴുവന്നൂർ, ഐക്കരനാട്, കുന്നത്തുനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് 2020 കൂട്ടായ്മ നേടിയത്. വെങ്ങോല പഞ്ചായത്തിൽ 23-ൽ 10 വാർഡുകളിലും ജയിച്ച് വലിയ ഒറ്റക്കക്ഷിയായി. ഐക്കരനാട് പഞ്ചായത്തിൽ 14-ൽ 14 വാർഡും നേടിയാണ് മിന്നുന്ന ജയം 2020 കരസ്ഥമാക്കിയത്. കോലഞ്ചേരി, വെങ്ങോല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വിജയിച്ച 2020 9 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വിജയിച്ചു. 2020 സ്ഥാനാർത്ഥി PD ശ്രീഷയ്ക്കെതിരെ UDF പിന്തുണയോടെ കിഴക്കമ്പലം 7 വാർഡിൽ മത്സരിച്ച CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന ഒരുത്തൻ മത്സരിച്ചു. ഇവിടെ വയനാട്ടിൽ നിന്ന് കിഴക്കമ്പലത്ത് വന്ന് 14 വർഷം ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിച്ച ഈ രാഷ്ട്രീയക്കാരെ എന്താ നമ്മൾ പറയേണ്ടത്? ഏത് വർഗത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത്? ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കാം, പക്ഷെ വയനാട്ടിൽ നിന്ന് 14 വർഷം കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇവരല്ലേ കൽത്തുവിങ്ങിൽ അടയ്ക്കേണ്ടത്? അതിനുവേണ്ടി തന്നെയാണ് 2020 അടുത്ത അസംബ്ലി ഇലക്ഷനില് മത്സരിക്കുന്നത്. ഇങ്ങനെയുള്ള തെമ്മാടികളെ തളച്ചേ പറ്റൂ. ആരെങ്കിലും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങാതെ ഈ രാജ്യം നന്നാകാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊരു ചെറിയ സമ്മാനം ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഒരു 1,00,000 രൂപയുടെ സമ്മാനം. എല്ലാവരും ഓരോ ഒരിക്കൽ കൂടി അവര് എല്ലാവരും എഴുന്നേറ്റ് ഒന്നുകൂടി കൈയടിച്ച് ഇവര് രണ്ടുപേരും 2020 കിഴക്കമ്പലത്തിന്റെ വീരപുത്രന്മാരാണ്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. പവൻ ഗോൾഡ് തിരൂർ. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.